Videsham Vichithram say right now. Eram thingana nadin karyam kandum aduthu kadathaandi maruveeram thedi avarikkarayathiya neram akkarayendor bhedam ividoliyambum pudigalum maatram. மூக்கில்லா நாட்டில் பொங்கச்சல் கூட்டில் முறிமூக்கன் ராஜன் மறுநாட்டில் பொடிபூரம். மூக்கில்லா நாட்டில் பொங்கச்சல் கூட்டில் முறிமூக்கன் ராஜன் விதேசம் விசித்திரம். மலையாளி என்னும் கமையுட கோலம் ஏஷணி சீலம். விதேசம் Vichithram Videsham Vichithram Videsham Vichithram Videsham Vichithram. SilverVideoUSA.com. For Malayalam movies, DVDs and Blu-rays, visit SilverVideoUSA.com. അതൊരു വെറും തലോടലല്ല, ചില മൂല്യങ്ങൾ നമ്മളിലേക്ക് പകർന്നു തരിക കൂടിയാണ്. ഏത് പ്രതികൂല കാലാവസ്ഥയിലും നമ്മെ താങ്ങി നിർത്തുന്ന ഒരു ആദർശ ശക്തിയുണ്ടാകും. കോഡിയൽ ഇൻഷുറൻസ് ഗ്രൂപ്പ്. ഫോർ മോർ ഡീറ്റെയിൽ കോൺടാക്ട്. ഉപ്പ് ഇത്തിരി കൂടി വന്നൊരു സംശയം. എടോ കണ്ണു കുടിച്ചിട്ട് ഉപ്പ് നോക്കിയാ ഉപ്പ് അറിയാവോ? താനവിടെ വാങ്ങി വെച്ചിട്ട് ഇവിടെ വന്ന് എനിക്കൊരു കമ്പനി താ എന്നെങ്ങനെ ഒറ്റ കടിപ്പിക്കാതെ. പിന്നെ രണ്ടെണ്ണം വടക്കായിക്ക് ഇപ്പൊ കമ്പനിയിലേക്ക് പറ്റത്തില്ല. അപ്പൊ താൻ വീട്ടിൽ നിന്ന് അടിക്കുമ്പോ ആരാ കമ്പനി തരുന്നേ? എന്റെ ഭാര്യ തരൂടു. അങ്ങനെയാണോ സ്നേഹമുള്ള ഭാര്യമാര്? ഭാഗ്യവാനാണോ താനൊക്കെ? ഭാഗ്യവാൻ എന്നേ പറയേണ്ടു, നഷ്ടം വരാൻ അതിലൊന്നുമില്ല. അപ്പൊ താൻ കവിത എഴുതുവോ? എടോ ഇത് ഞാൻ എഴുതിയ കവിതയല്ല, താൻ കേട്ടിട്ടില്ലേ അട്ടക്കവിത. അട്ടക്കവിതയോ? അട്ടക്കവിത എന്ന് പറഞ്ഞാല് കടമ്മനട്ടക്കവിത. എടാ കടമ്മനട്ടക്കവിത കേൾക്കാത്ത മലയാളിയോ? താൻ ദൈവത്തുകാരനാണ്. ദൈവച്ചോ എന്റെ കറി ഇത്തിരി കൂട്ടി നോക്കുന്നോ? വേണ്ടായേ. എന്തോടോ ഈ വേണ്ടായ്ക്കൊരു നീട്ടം? എനിക്ക് നാളെ ജോലിക്ക് പോകേണ്ടതാ. എടാ എന്റെ കറി കൂട്ടിയതോടെ തനിക്ക് ജോലിക്ക് പോകുന്നതിന് എന്താ കുഴപ്പം? എന്റെ കറി കൂട്ടി വല്ല വയറിളക്കം പിടിച്ചാലേ ഞാൻ പിന്നെ എങ്ങനെയാണോ ജോലിക്ക് പോകുന്നേ? മാന്തിയതല്ലയോ? മനസ്സിലായില്ലേ? ഇല്ല മനസ്സിലായില്ല. മാന്തിക്കോ മോനെ, മാന്തിക്കോടാ, മാന്തി പറിക്കാതിരുന്നാ മതി കേട്ടോ. ഏതായാലും ഞാൻ വരിക, കറി ഇതൊന്ന് ഓഫ് ചെയ്തോട്ടെ. സിനിമാ സംഗീത സബരിയിലെ തൊട്ടതെല്ലാം പൊന്നാക്കി മാറ്റിയ നമ്മുടെ പ്രിയപ്പെട്ട ഗായകൻ ഉണ്ണിമേനോൻ. തന്റെ ഈ കഷ്ടപ്പാട് കാണുമ്പം എനിക്ക് കഷ്ടം തോന്നുന്നു. എന്തിനാ കഷ്ടം തോന്നുന്നേ? ഇപ്പൊ ബേബുച്ചം വിചാരിക്കും ഭാര്യ ജോലി കഴിഞ്ഞ് വരുമ്പോഴേക്കും ഞാൻ ആഹാരം പാചകം ചെയ്ത് വെക്കുകയാണെന്ന്. അല്ല പോലെ, ഇവിടെ സ്വന്തമായിട്ട് ആഹാരം പാചകം ചെയ്ത് കഴിക്കുന്നതിന്റെ രുചി ഒന്ന് വേറെ തന്നെ. അമ്മേ മനസ്സിലായി, എന്നോട് പറഞ്ഞത് അങ്ങനെ ഇരിക്കട്ടെ, ഇനി ആരോടും പറയരുതേ. അതല്ല, താൻ ഇനി മറിച്ചാണ് വിചാരിക്കുന്നതെങ്കിൽ പോലും എനിക്കൊന്നുമില്ല. സുഖകരമായ ദാമ്പത്യ ജീവിതത്തിന് ഭർത്താവിത്തി കുക്കയെന്നതൊക്കെ നല്ലതാ പോലെ. മനസ്സിലായി, ആ പറഞ്ഞത് സത്യം, സമ്മതിച്ചിരിക്കുന്നു. പിന്നെ എനിക്ക് അസുഖം വെച്ചിട്ട് കുറച്ചു മതി, അതുകൊണ്ടാ ഞാൻ ഈ പണിക്ക് പോകാത്തത്. അതുകൊണ്ടല്ല, തനിക്ക് പാചകം ചെയ്യാൻ അറിയില്ല, അതുകൊണ്ടാ. എടോ ഈ പാചകം എന്ന് പറയുന്നത് ഒരു കലയാണ്, കല. എടോ പാചകം ഒഴിച്ചുള്ള എല്ലാ കലയും നമുക്ക് ജന്മനാ കിട്ടണം. ഈ പാചകം ഉണ്ടല്ലോ, പുസ്തകത്തിൽ നോക്കി ചെയ്യാൻ പറ്റും. അങ്ങനെ പുസ്തകത്തിൽ നോക്കി ചെയ്യുന്നത് കൊണ്ടാ അവനെ വയറിളകുന്നത്. എടോ ഇത്തിരി പാചകം അറിയാവുന്നത് എപ്പോഴും നല്ലത് തന്നെയാണ്. ഇപ്പൊ എന്റെ ഭാര്യ അങ്ങ് തട്ടിപ്പോന്ന് വിചാരിക്കുക, മോനെ ഞഞ്ഞോം വെക്കാൻ എനിക്ക് ബുദ്ധിമുട്ടുണ്ടാവില്ല, താരൊക്കെ പടറിയിടം ചത്തു പോവില്ലേ? അപ്പൊ തന്റെ ഭാര്യ ഇട്ടേച്ചു പോയാൽ തന്നെ ഈ പാചകം രക്ഷിക്കുമെന്നാ താൻ പറഞ്ഞു വരുന്നേ?
എടോ ദൈവദോഷം പറയാതെടോ, അവിടെ എന്നെ ഇട്ടു പോലെ ഈ വീടിന്റെ പേയ്മെന്റ് ആരും എടുക്കോടോ. താനല്ലേ പറഞ്ഞു തട്ടിപ്പോയാ കുഴപ്പമില്ലെന്ന്. എടോ തട്ടിപ്പോയാ ഇൻഷുറൻസിന്റെ കാശ് കിട്ടും, ഇട്ടു പോയാൽ അത് കിട്ടുമോ? യോ ബേബിച്ചോ, താൻ കാര്യം ചെയ് അതങ്ങ് പിടിക്ക്, പെണ്ണുമ്പോൾ വരാൻ നേരമായി. ഇത് പേടിയല്ല മോനെ, ബഹുമാനമാ. സമ്മതിച്ചിരിക്കുന്നു. ഇനി സുഖകരമായ ദാമ്പത്യ ജീവിതത്തിന് ഭാര്യ അല്പം ദേഹോദ്രവ് ഏൽപ്പിച്ചാലും കുഴപ്പമില്ലെന്ന് അങ്ങ് പറഞ്ഞേരെ. എന്നാലേ ഞാനിതങ്ങ് വിടുക. രാവിലെ മുതൽ ടി വിയുടെ മുമ്പിലാണല്ലേ. എന്റെ മോളി സക്കല പണി കഴിഞ്ഞു, വെറുതെ ഒന്ന് ബോറടിക്കുന്ന് വിചാരിച്ചപ്പോ ടി വി ആണെന്ന് വിചാരിച്ചു. വെറുതെ നമ്മള് കാശ് കൊടുക്കുന്ന നല്ല ഫോമിലാണല്ലോ. ഓ വെറുതെ ഇരുന്ന് ബോറടിച്ചപ്പോ ഞാൻ രണ്ടെണ്ണം എടുത്തടിച്ചു. അടിച്ചോണ്ടിരുന്നതേ ഉള്ളോ അതോ ചോറോ കറിയോ വല്ലതും വച്ചോ? എന്റെ മോളെ മോളി, നീ ഒന്ന് പോയി കുളിച്ചിട്ട് വാ, ഇവിടെ സംഗതികളൊക്കെ റെഡിയാ. ആണോ? ലാവൾ കുളിച്ചിട്ട് വരുമ്പോഴേക്കും ഒരെണ്ണം കൂടി വിട്ടാലോ? ആ അല്ലെങ്കിൽ വേണ്ട, മദ്യപാനം ആരോഗ്യത്തിന് ഹാനികരമാണ്. അല്ല അത് ആരോഗ്യം ഉള്ളവർക്കല്ലേ. ആ എന്നാലും ലിവർ പോയാൽ തട്ടിപ്പോകില്ലേ? ഒരു കണക്കിന് കള്ള് കുടിക്കാതെ ജീവിക്കുന്നതിലും നല്ലതല്ലേ തട്ടിപ്പോകുന്നതിലും നല്ലത്? ഏ കള്ള് കുടിക്കാതെ ജീവിക്കുന്നതിലും നല്ലതല്ലേ തട്ടിപ്പോകുന്നതിലും നല്ലത്? ആ കള്ള് കുടിക്കാതെ ജീവിക്കുന്നതിലും നല്ലതല്ലേ തട്ടിപ്പോകുന്നത്? ഓ അമേരിക്കയിൽ വന്നു മലയാളമൊക്കെ മറന്നുപോയി, ഇംഗ്ലീഷ് ഒട്ടും പഠിച്ചതുമില്ല. അച്ചായ, നമുക്ക് മലയാള അസോസിയേഷന് മെമ്പർഷിപ്പ് ഇല്ലേ? ഉണ്ടല്ലോ, നമ്മൾ എത്രയോ വർഷം കൊണ്ടേ മെമ്പറ. പിന്നെന്താ അച്ചായന്റെ പ്രസിഡന്റ് ആകാത്തത്? പ്രസിഡന്റോ? എടി ഇതുപോലെ മെനക്കെട്ടൊരു പണി. അപ്പോ ഈ പ്രസിഡന്റ് ആവുന്നവരുടെയൊക്കെ കാര്യമോ? നീ ആരുടെ കാര്യമായി പറയുന്നേ? ഓ ഇന്ന് ഞാൻ ജോലിയിൽ അങ്ങ് നാണം കെട്ടുപോയി. ആ എന്ത് പറ്റി? എന്റെ കൂടെ ജോലി ചെയ്യുന്ന അന്നമ്മയുടെ ഭർത്താവ് പള്ളിയിലെ സെക്രട്ടറി, ചിന്നമ്മയുടെ ഭർത്താവ് മലയാളി അസോസിയേഷന്റെ പ്രസിഡന്റ്, രമണിയുടെ നായരോ നായേഴ്സ് അസോസിയേഷന്റെ പ്രസിഡന്റ്. എനിക്കൊന്നും എന്റെ ഭർത്താവിനെ കുറിച്ച് പറയാനില്ലായിരുന്നു. അച്ഛൻ എന്തിന്റെങ്കിലും ഒരു പ്രസിഡന്റ് ആകണം, എന്നിട്ടോ എനിക്ക് ലാവണമ്മയുടെ മുമ്പിലും തല ഉയർത്തി നടക്കാൻ. മോളെ മോളി, അമേരിക്കയിൽ വന്ന് ഓരോത്തന്മാരെ കയ്യിൽ ഇത്തിരി കാശ് വരുമ്പോ ഓരോത്തന്മാരാളാകാൻ ചെയ്യുന്ന പരിപാടിയായി ഈ അസോസിയേഷനും ഈ സ്ഥാനങ്ങളും ഒക്കെ. അതെന്തെങ്കിലും ആകട്ടെ, നിങ്ങൾ എന്തിന്റെങ്കിലും പ്രസിഡന്റ് ആകണം, അല്ലെങ്കിൽ ഒരു ട്രഷറെങ്കിലും ആകണം. ട്രഷറായി എന്തായാലും ആമാനന്റെ ട്രഷറാക്കാൻ പോകുന്നില്ല, അത് ഉറപ്പാ. അതെന്താ എടി, ജോലിയും വേലയും ഇല്ലാത്ത എന്നെ പിടിച്ച് ട്രഷറാക്കിയാലേ ഞാൻ കാശ് വല്ലതും അടിച്ചു മാറ്റുമെന്ന് എല്ലാ വിചാരിക്കില്ലേ? പിന്നെ എന്താ ഒരു വഴി? എന്നാലൊരു കാര്യം ചെയ്യ്, നിങ്ങളൊരു അസോസിയേഷൻ ഉണ്ടാക്ക്, എന്നിട്ട് അതിന്റെ പ്രസിഡന്റ് ആകാം. നല്ല കഥയായി. ബോംബെയിൽ ഒരു തെരുവുണ്ട്, അവിടെ പിള്ളാരുടെ അപ്പിയെ ചവിട്ടാതെ നമുക്ക് നടക്കാൻ പറ്റില്ല. അതുപോലാണ് ഇവിടുത്തെ സംഘടനകൾ. അതിനെന്താ കുഴപ്പം? ഞാനൊന്ന് ചോദിക്കട്ടെ, നമ്മുടെ കൊച്ചു കേരളത്തിൽ എത്ര രാഷ്ട്രീയ പാർട്ടികളുണ്ട്? എന്റെ മോളെ എനിക്കറിഞ്ഞുകൂടാ, അവിടെ അപ്പനൊരു പാർട്ടി, മോന് വേറൊരു പാർട്ടി, പിന്നെ അപ്പനും മോനും കൂടെ വേറൊരു പാർട്ടി, എല്ലാം കൂടെ ഒരു 10-40 കാണില്ലയോ? ഉണ്ടല്ലോ. അത് തന്നെയാ ഞാനും പറയുന്നത്, നമ്മളും അവിടെ നിന്ന് വന്നവരല്ലേ, നമുക്കൊരു പുതിയ സംഘടന ഉണ്ടാക്കണം. മോളി ഇവിടെ ഇപ്പൊ ഓരോ സ്ഥലത്തിന്റെ പേരിലും ഈ രണ്ട് സംഘടന വെച്ചുണ്ട്. പിന്നെ സംഘടന ഇല്ലാത്തത് ഞങ്ങള് ഈ ജോലിയില്ലാത്ത ഭർത്താക്കന്മാർക്ക് മാത്രമേ ഉള്ളൂ. വേണമെങ്കിൽ ഈ ജോലിയില്ലാത്ത ഭർത്താക്കന്മാരെയൊക്കെ വെച്ച് ഒരു സംഘടന അങ്ങോട്ട് നോക്കാം. അത് വേണ്ട, അത് വേണ്ട, അത് നാണക്കേടാ. നിങ്ങളുടെ നാട്ടുകാർ കോന്നിക്കാർ കുറെ പേരൂടെ ഇല്ലേ, അവരെ എല്ലാവരെയും കൂടെ കൂട്ടി ഒരു കോന്നി അസോസിയേഷൻ ഉണ്ടാക്കിയാലോ? അത് വേണോടി, നീ കഷ്ടപ്പെട്ട് ജോലി ചെയ്ത് ഉണ്ടാക്കുന്ന കാശാ, അത് വെറുതെ കളയണം മോളെ. കാശ് ഇത്തിരി പോയാലും വേണ്ടില്ല, എനിക്ക് ലവളമ്മയുടെ മുമ്പിൽ തല ഉയർത്തി നടക്കണം. ഇത്തിരി മാനാഭിമാനം ഉണ്ടായിരുന്നു, അതും നീ കളഞ്ഞു വിളിക്കും ഇപ്പോഴും. ഇതൊക്കെ ഒരു അന്തസ്സല്ലേ, വീട്ടിലിരുന്ന് ബോറടിക്കാതെ നിങ്ങൾക്കൊരു പണിയും ആകും. മോളി എനിക്കൊരു പണിയാണ് നീ ഉദ്ദേശിക്കുന്നെങ്കിൽ അതിന് വേറെ എന്തൊക്കെ മാർഗമുണ്ട്? വേറെ എന്ത് മാർഗം? ഒരു പട്ടിയെ വളർത്താം. ഇപ്പൊ മലയാളികളുടെ ഇടയിൽ അത് നല്ലൊരു ഫാഷൻ ആയിരിക്കുക. ഓ നിങ്ങൾ ഉള്ളപ്പോ എനിക്ക് പട്ടിയൊന്നും വേണ്ട. അല്ല വീട്ടിൽ ആരും ഇല്ലാത്തപ്പോ വല്ല കള്ളന്മാരും വരുമ്പോ കുരയ്ക്കാനാ പട്ടി,
അപ്പൊ നിങ്ങളിവിടെ ഉണ്ടല്ലോ എന്നാ ഞാൻ ഉദ്ദേശിച്ചത്. എന്നാ പറ്റി വേണ്ട, വേറെ നല്ലൊരു പണിയുണ്ട്, സാഹിത്യരചന. അതിന് സാഹിത്യവുമായി നിങ്ങൾക്ക് വല്ല ബന്ധമുണ്ടോ? മോളി, അമേരിക്കൻ സാഹിത്യകാരനാകാൻ സാഹിത്യവാസന ഒന്നും വേണ്ട. പിന്നെ നിങ്ങൾ എങ്ങനെ എഴുതും? പഴയ വീഞ്ഞെടുത്ത് പുതിയ കുപ്പിയാക്കി കൊടുക്കുക. അതിന് നിങ്ങൾ വീഞ്ഞിന്റെ കഥയാണ് എഴുതാൻ പോകുന്നത്? മോളി, പഴയ നല്ല കഥകളില്ലേ, അതെടുത്ത് തൂത്ത് മിനുക്കി നമ്മുടെ പേരും വെച്ച് അങ്ങോട്ട് വിടുക. ഏതെങ്കിലും ഒരു പത്രത്തിന് അയച്ചു കൊടുത്താൽ അവരങ്ങോട്ട് പ്രസിദ്ധീകരിച്ചോളൂ. അതും കൂടെ അയക്കോ? പക്ഷെ എന്തിന്റെ, പ്രസിഡന്റ് ആയിട്ട് മതി അതൊക്കെ. ചുരുക്കി പറഞ്ഞ എനിക്ക് പണിയായി. വെറുതെ ഇരുന്ന് തിന്നാ പിത്തം പിടിക്കും. അങ്ങനെയെങ്കിലും നിങ്ങളെ കൊണ്ട് എനിക്കൊരു ഗുണം ഉണ്ടാകട്ടെ. സ്വന്തം ഭാര്യയും മാന്തി തുടങ്ങി, പിന്നെ നാട്ടുകാരും മാന്തുന്നത് കുറ്റമാന്നു. എന്റെ കർത്താവേ, ഒരു ഭർത്താവിന്റെ ഗതികേടെ. കല്യാണം കഴിക്കുന്നതിലും നല്ലത് ബ്രഹ്മചാരിയായി ഇരിക്കുന്നതിലും നല്ലതായിരുന്നു. കല്യാണം കഴിക്കുന്നതിലും നല്ലത് ബ്രഹ്മചാരിയായി ഇരിക്കുന്നതായിരുന്നു. ഓ, ഭാര്യയ്ക്ക് മറ്റുള്ളവരുടെ മുമ്പിൽ തലയുറുത്തി പിടിക്കാന് ഭർത്താവിന് പ്രസിഡന്റോ സെക്രട്ടറിയോ പ്രഷാർ സ്ഥാനമോ വേണം. എന്ത് ചെയ്യാം? ഹലോ, അതെ, എന്തുണ്ട് മാത്യു? എന്താ, താൻ പുതിയ സംഘടന ഉണ്ടാക്കുന്നോ? കോന്നി അസോസിയേഷനോ? ഞാൻ കൂടെ, കുഴപ്പമില്ല. പക്ഷെ ഒരു കാര്യം വേണം, എന്നെ പ്രസിഡന്റ് ആകണം. ഒക്കത്തില്ലെന്നോ? സെക്രട്ടറി ആക്കിയാലോ? അത് വേണ്ട, അത് വേണ്ട. എടോ, ഞാനും ഒരു സംഘടന ഉണ്ടാക്കാൻ നോക്കട്ടെ, ഫ്രണ്ട്സ് ഓഫ് കോന്നി. അതിന്റെ പ്രസിഡന്റ് ഞാൻ തന്നെ. ആ, ഓക്കെ ഓക്കെ, ബൈ.